ഒരു കണക്കിന് പറഞ്ഞാൽ ലാവലിൻ കേസ് മറ്റൊരു ഗൂഢാലോചന കേസല്ലേ? പിണറായിയുടെ നക്ഷത്ര ഭവനവും കമല ഇന്റർനാഷണൽ കമ്പനിയും പോലെ അധികാര കൊതിമൂത്ത കോൺഗ്രസിലെ ഏതാനും നരാധന്മാർ നടത്തിയ മറ്റൊരു ഗൂഢാലോചനയാണ് ലാവലിൻ കേസെന്നാണ് ഒട്ടുമിക്കവാറും ആളുകൾ പറയുന്നത്. അതിൽ വല്ല വാസ്തവവും ഉണ്ടോ? അങ്ങനെയെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന കേസായിരിക്കും ഇത്. ഗൂഢാലോചന നടന്നു കാണും. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഒരു കേസ് കെട്ടിപ്പൊക്കുന്നതിന് ഗൂഢാലോചന നടന്നു കാണും. 2003 മാർച്ചിൽ UDF സർക്കാർ തലകുത്തി നിന്ന് വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടും ഇതേക്കുറിച്ചൊന്നും കണ്ടെത്താനായില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രത്യേകം ഒരു പരാതി നൽകുന്നു. കൂടാതെ UDF MLA മാർ ഒപ്പിട്ട് ഒരു നിവേദനം കൂടി കൊടുത്താണ് വിജിലൻസ് അന്വേഷണം നടന്നത്. ഈ സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കൂടി ഓർക്കണം. 2005 CAG യെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. CBI എൻക്വയറിക്കായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ഉത്തരവ് നേടിയെടുക്കുന്നു. 1930കളിലെ സാങ്കേതിക വിദ്യയാണ് 1940 പണി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിച്ചിരുന്നത്. ചെങ്കുളം 1954 പന്നിയാർ 1963 കമ്മീഷൻ ചെയ്തതാണ്. ഒരു ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി പൂർണ്ണമായി ലഭിക്കുന്നത് 25-30 വർഷം വരെ മാത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ 3 പദ്ധതികളും സ്വാഭാവിക പ്രവർത്തനായുസ് കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയും ചില യന്ത്രഭാഗങ്ങൾ മാറ്റിവെച്ചും തള്ളി നീക്കി വരികയായിരുന്നു. നിരന്തരമായ കേടുപാടുകളും ഉൽപ്പാദനക്കുറവും ഉണ്ടായതിനെ തുടർന്നാണ് 1995 ഓഗസ്റ്റ് 10 അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയൻ PSP പദ്ധതികളുടെ നവീകരണത്തിനായി SNC ലാവലിനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. 1991 നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണമാണ് ഊർജ പദ്ധതികളിൽ ടെൻഡർ നടപടിക്ക് പകരമായി ധാരണാപത്ര രീതി. അതുപ്രകാരമാണ് SNC ലാവലിനുമായി 1995 ധാരണാപത്രമുണ്ടാക്കിയത്. ധാരണാപത്രം ഒപ്പുവെച്ചപ്പോൾ തന്നെ നവീകരണ പദ്ധതികൾക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ സപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചും വ്യക്തമായ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പ്രചരിക്കപ്പെടും പോലെ കൺസൾട്ടൻസിക്ക് മാത്രമായല്ല സപ്ലൈക്കും കൂടിയായിരുന്നു കാർത്തികേയൻ്റെ കാലത്തെ ധാരണാപത്രം ഒപ്പിട്ടത്. 1996 ഫെബ്രുവരി 24 ഇംപ്ലിമെൻറ്റേഷൻ കോൺട്രാക്റ്റും ഒപ്പുവെച്ചു. ഈ ഘട്ടത്തിലാണ് 96 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തുന്നതും പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി ചുമതലയേൽക്കുന്നതും. 5 മണിക്കൂർ ലോഡ് ഷെഡിങ്ങും 100% പവർ കട്ടും നിലനിന്നിരുന്ന അക്കാലത്ത് ലാവലിൻ കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയും വീണ്ടും ടെൻഡർ ക്ഷണിച്ച് പുതിയ കരാർ ഉറപ്പിക്കുകയും ചെയ്യണമോ എന്നതായിരുന്നു പുതിയ ഗവൺമെൻറ് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം. ധാരണാപത്രത്തിൽ നിന്ന് ഏകപക്ഷീയമായി സർക്കാർ പിന്മാറിയാൽ കമ്പനിക്ക് കേസിന് പോകാൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെയായാൽ അതിന് പിന്നെയും കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് കരാറുമായി മുന്നോട്ട് പോകാനും കമ്പനിയുമായി കൂടിയാലോചിച്ച് ഉപകരണങ്ങളുടെ വിലയിൽ കുറവ് വരുത്താൻ ശ്രമിക്കുന്നതിനും സർക്കാർ തീരുമാനിച്ചു. മാത്രമല്ല SNC ലാവലിനുമായുള്ള കരാറുമായി മുന്നോട്ട് പോയാൽ മാത്രമേ EDC, CD എന്നീ കനേഡിയൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയും ലഭിക്കുമായിരുന്നുള്ളൂ. ഇതും കാർത്തികേയൻ്റെ കാലത്തുണ്ടാക്കിയ ധാരണാപത്രം അനുസരിച്ച് തന്നെയായിരുന്നു. പിണറായിയുടെ നേതൃത്വത്തിൽ കാനഡ സന്ദർശിച്ച ഉന്നതതല സംഘം കമ്പനിയുമായി നടത്തിയ കൂടിയാലോചനയിലൂടെ ഉപകരണങ്ങളുടെ വിലയിൽ കുറവ് വരുത്തുകയും മലബാർ ക്യാൻസർ സെൻറ്റർ പണിയുന്നതിന് കനേഡിയൻ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കാമെന്ന് ഉറപ്പുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ 100 കോടി രൂപ SNC ലാവലിൻ തരികയല്ല, മറിച്ച് CD കാനഡയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിച്ചു നൽകും എന്നതായിരുന്നു വ്യവസ്ഥ. വാക്കാലല്ലത്, രേഖാമൂലമുണ്ടാക്കിയ ധാരണയാണ്. ഇതനുസരിച്ചാണ് ലാവലിൻ കമ്പനി PSP പദ്ധതികളുടെ നവീകരണം 1997 ആരംഭിച്ചത്. 1998 പിണറായി വൈദ്യുത മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റു. അതിനു മുൻപ് തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിനുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട ധനസഹായത്തിൽ 20 കോടി രൂപ വാങ്ങി സെൻറ്ററിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിലെവിടെയാണ് നഷ്ടം വരുത്തിയതും അഴിമതി നടത്തിയതും? ക്യാൻസർ സെൻറ്ററിന് വാഗ്ദാനം ചെയ്യപ്പെട്ടതിൽ ബാക്കി തുക വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരാതിരുന്ന പിന്നീട് വന്ന കടവൂർ ശിവദാസനും ആര്യാട മുഹമ്മദിനുമെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം താൻ അധികാരത്തിലിരുന്ന കാലം അത്രയും സ്തുത്യർഹമായി പ്രവർത്തിച്ച പിണറായിക്കെതിരെ കേസെടുത്തതാണ് യഥാർത്ഥ ഗൂഢാലോചന. അതിനു പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നാണ് ശരിക്കും കണ്ടെത്തേണ്ടത്, അന്വേഷിക്കേണ്ടത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും, അതാണല്ലോ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി.